ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാംഘട്ട വോട്ടെടുപ്പിന് ഇനി 4 ദിവസം മാത്രമാണ്. പ്രചാരണം ശക്തമാക്കിയ മുന്നണികൾ 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങൾ ഈ മാസം 20 ജനവിധി രേഖപ്പെടുത്തും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചിരികയാണ്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇവിടെ ഈ മാസം 20 അഞ്ചാം ഘട്ട ജനവിധി, എത്രത്തോളം പ്രചാരണം മുന്നേറുകയാണ്? മുന്നണികളുടെ പ്രതീക്ഷകളും ഇരുതരത്തിലാണ്. കെ പി, ഗുഡ് മോർണിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാംഘട്ട വോട്ടെടുപ്പിന് ഇനി 4 ദിവസം മാത്രമാണുള്ളത്. തീർത്തും പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് 13 മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഒപ്പം ജാർഖണ്ഡ്, ഒഡീഷ സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ഓരോ മണ്ഡലങ്ങളിലുമാണ് അഞ്ചാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അത്തരത്തിൽ പ്രചാരണം കൂടുതൽ ശക്തമാക്കി മുന്നണികൾ മുൻപോട്ട് പോകുന്നു. 5, 6, 7 ഘട്ടങ്ങളിൽ ഇനി ശേഷിക്കുന്ന 3 ഘട്ടങ്ങളിലായി 163 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കാനുള്ളത്. 4 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ തന്നെ BJP വിലയിരുത്തൽ, അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂണ്ടിക്കാട്ടിയത്, ഈ ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ തന്നെ BJP ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്കുള്ള സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ എന്നാണ്, അല്ലെങ്കിൽ അതിനുള്ള മണ്ഡലങ്ങളിൽ വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ BJP നടത്തി എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം റായ്ബറേലി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാക്കിക്കൊണ്ട് കോൺഗ്രസും 25 ഈ മാസം 25 ആറാം ഘട്ടത്തിലാണ് ഡൽഹിയിലെ 7 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. രാജ്യതലസ്ഥാനത്തും പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് വിവിധ വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഇരു മുന്നണികളും ചർച്ച ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊപ്പം രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടും കാശി മധുര വിഷയങ്ങളും എല്ലാം തന്നെ വലിയ രീതിയിൽ ഇരു മുന്നണികളും ചർച്ചയാക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷം മോദി സർക്കാർ നടപ്പാക്കിയിട്ടുള്ള ജനക്ഷേമ വികസന പദ്ധതികളും ഒപ്പം BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ദേശീയ നിലപാടുകൾ, ഒപ്പം BJPയുടെ ഹിന്ദു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ നിലപാടുകളും മുൻപോട്ട് വെച്ചുകൊണ്ടാണ് BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. കോൺഗ്രസ് ആകട്ടെ വിവിധ മേഖലകളിൽ ഒരേ വിഷയത്തിൽ തന്നെ വ്യത്യസ്തമായ നിലപാടെടുക്കുന്നു എന്ന വലിയ ആരോപണമാണ് നേരിടുന്നത്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ രാമക്ഷേത്രത്തെ അംഗീകരിക്കുകയും, അല്ലെങ്കിൽ ആ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കുന്നതിന് കോൺഗ്രസിൻ്റെ കൂടി പങ്കുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചാരണം നടത്തുമ്പോൾ ഭാരതത്തിൻ്റെ ദക്ഷിണ മേഖലയിൽ തെലങ്കാനയിലും കഴിഞ്ഞ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന തെലങ്കാനയും ആന്ധ്രയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ രാമക്ഷേത്രത്തെ എതിർക്കുന്ന നിലപാടും കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു. അത്തരത്തിൽ കോൺഗ്രസിൻ്റെ ഒരേ വിഷയത്തിലെ വ്യത്യസ്ത നിലപാടുകൾ BJP ചോദ്യം ചെയ്യുന്നുണ്ട്. ഒപ്പം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾ തുടർച്ചയായി ജനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുൻപിലേക്ക് വയ്ക്കുന്ന ഒരു വാഗ്ദാനം എന്നുള്ളത് മോദി സർക്കാർ പാക് അധിനിവേശ ജമ്മുകാശ്മീർ പിടിച്ചെടുക്കും എന്ന വലിയ പ്രഖ്യാപനം ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെല്ലാം തന്നെ നേതാക്കൾ തുടർച്ചയായി നടത്തുന്നുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഇന്നലെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങിയവരാണ്. ഇത്തരത്തിൽ മോദി സർക്കാർ വീണ്ടും അധികാരത്തിലേറുമ്പോൾ മോദി ഭാരതം പാക് അധിനിവേശ ജമ്മുകാശ്മീർ പിടിച്ചെടുക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. മറുവശത്താകട്ടെ കോൺഗ്രസ് പാകിസ്ഥാനെ ഭയപ്പെടുത്താൻ ശ്രമിക്കരുത്, പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട്, അതുകൊണ്ട് ഭാരതം അവരെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ബഹുമാനിക്കാതിരിക്കുകയോ ചെയ്താൽ അവർ ആണവായുധം പ്രയോഗിക്കുമെന്ന വലിയ പ്രതികരണം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് മണിശങ്കർ അയ്യർ ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു. അതിനെതിരെ വലിയ വിമർശനം വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനെ ഭയപ്പെടേണ്ട കാര്യമില്ല, ഇത് മോദിയുടെ പുതിയ ഇന്ത്യയാണ് എന്നുള്ളതായിരുന്നു കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രതികരണം. അത്തരത്തിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ വാദപ്രതിവാദങ്ങളും പ്രചാരണങ്ങളുമാണ് ഇരു മുന്നണികളുടെ ഭാഗത്തു നിന്ന് മുൻപോട്ട് പോകുന്നത്. 5ാം ഘട്ടത്തിൽ ഈ മാസം 20 49 മണ്ഡലങ്ങളാണ് ജനവിധി രേഖപ്പെടുത്തുന്നത്. 5, 6, 7 ഘട്ടങ്ങളിലായി ഇനി 163 മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കാനുണ്ട്. യെസ്, ഈ മാസം 20 5ാം ഘട്ട ജനവിധി, ഇനി 4 ദിവസം മാത്രമാണ്. പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. ഡൽഹിയിൽ നിന്നും ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.